പുൽവാമയിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ വസന്ത് കുമാറിന്റെ ഭൗതിക ശരീരം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു. സി ആർ പി എഫ് ഗാർഡ് ഓഫ് ഓണർ നൽകിയതിനു ശേഷം സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ മൃതദേഹം ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി ഇ പി ജയരാജനാണ് റീത്ത് സമർപ്പിച്ചത്. ഗവർണർക്ക് വേണ്ടി മലപ്പുറം ജില്ലാ കളക്ടറും റീത്ത് സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ, കെ ടി ജലീൽ, കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എന്നിവരും വിമാനത്താവളത്തിലുണ്ടായിരുന്നു. വീരമൃത്യു വരിച്ച ജവാന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജന്റെ വാക്കുകൾ. ശ്രീ വസന്തകുമാറിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കും. നാടിന്റെ ഹൃദയം തൊട്ടതായിരുന്നു ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. പലയിടത്തും ധീരജവാനെ ഒരു നോക്ക് കാണാൻ പ്രായഭേദമന്യേ ആളുകൾ തിങ്ങിക്കൂടി. തൊണ്ടയാട് ബൈപ്പാസിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങി 6 മണിക്ക് വസന്തകുമാറിന്റെ ജന്മനാടായ ലക്കിടിയിലെത്തി. പിന്നീട് ഭാര്യയ്ക്കും മക്കൾക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ മൃതദേഹം വീട്ടിലെത്തിച്ചു. വീട്ടിൽ 10 മിനിറ്റ് ചിലവഴിച്ച ശേഷം ആയിരക്കണക്കിന് ആളുകളുടെ ആദരവേറ്റുവാങ്ങി ഭൗതിക ശരീരം ലക്കിടി എൽ പി സ്കൂളിലേക്ക്. തുടർന്ന് സംസ്ഥാന പോലീസും ഗാർഡ് ഓഫ് ഓണർ നൽകി. 1.5 മണിക്കൂറോളം ലക്കിടി എൽ പി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം തറവാട് ശ്മശാനത്തിൽ വീരമൃത്യു വരിച്ച ജവാന്റെ മൃതദേഹം സംസ്കരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 വയനാട്.